വന്നിരിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിന്റെ തന്നെ ഗ്രാമറിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യവുമായിട്ടാണ് ദാറ്റ് ഇസ് ആർട്ടിക്കിൾസ് നമ്മളിപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഓൺലൈൻ ക്ലാസ്സസ് ആയതുകൊണ്ടൊക്കെ തന്നെ നമ്മളാണ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് ദ ബേസ് ഓഫ് ഇംഗ്ലീഷ് അപ്പൊ അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടിയും അല്ലെങ്കിൽ പാരന്റ്സിന് വേണ്ടിയും അതേപോലെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തവർക്ക് വേണ്ടിയും ഒക്കെയാണ് ഈ ഒരു സെക്ഷൻ ദാറ്റ് ഇസ് ആർട്ടിക്കിൾസ് എ ആൻഡ് ദ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ദർ ആർ ത്രീ ആർട്ടിക്കിൾസ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ് മീൻസ് എ ആൻഡ് ആർ ദ പക്ഷെ എവിടെ എങ്ങനെ യൂസ് ചെയ്യണം അതേപോലെ തന്നെ എ ആൻഡ് ഒരു കാറ്റഗറിയാണ് ദ വേറൊരു കാറ്റഗറിയാണ് ബട്ട് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അതും നമുക്കറിയില്ല അപ്പൊ ഈ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ്സ് സ്റ്റാർട്ട് അപ്പൊ ഒന്നാമത്തത് ഞാൻ ഇവിടെ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആൻഡ് ദ ആർട്ടിക്കിൾസ് ആണ് ഓക്കെ എ ആൻഡ് ആർട്ടിക്കിൾസ് ആർ ടേംഡ് ആസ് ഇൻ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഓക്കെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് നമ്മൾ എ ആൻഡ് പറയുന്ന ആർട്ടിക്കിൾസിനെ പറയാം അപ്പോ എ ആൻഡ് ഇൻഡെഫിനിറ്റ് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് ഒരു കാര്യത്തെ അല്ല പറയുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് എ ആൻഡ് ആൻഡ് പെർട്ടിക്കുലർ ആയിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ എന്താ പറയാ പൊതുവായിട്ട് പറയുമ്പം ട്രീ ഓഫ് ദ ഗാർഡൻ അല്ലെങ്കിൽ ട്രീ ഇൻ ദ ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് എ ആൻഡ് ആൻഡ് ഇനി ആനും എയും എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പെർട്ടിക്കുലർലി നമ്മൾ പറയേണ്ട ഒരു കാര്യം എയും ആനും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക ബിഫോർ എ വേർഡ് വിച്ച് സ്റ്റാർട്സ് വിത്ത് എ കോൺസണന്റ് സൗണ്ട് അതായത് കോൺസണന്റ് സൗണ്ട് വെച്ച് അല്ലെങ്കിൽ കോൺസണന്റ് ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വേർഡ്സിനെയും മുന്നിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എ എ ആർട്ടിക്കിൾ ഇനി അതേപോലെ ആൻ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക ബിഫോർ എ വേർഡ് വിച്ച് കംസ് വിത്ത് വവൽ സൗണ്ട് അതായത് എ ഇ ഐ ഒ യു എന്ന് പറയുന്ന വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വേർഡ്സിനെയും മുന്നിൽ വി ഹാവ് ടു യൂസ് ദി ആർട്ടിക്കിൾ ആൻ അതേപോലെ എ ഇ ഐ ഒ യു ഒഴിച്ച് ബാക്കി എല്ലാ ആർട്ടിക്കിൾസും സോറി ലെറ്റേഴ്സും ലെറ്റേഴ്സ് വെച്ച് വരുന്ന വേർഡ്സിന്റെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിളാണ് ഏത് എ അപ്പോ എ യു ഹാവ് ടു ആഡ് ഇൻ ബിറ്റ്വീൻ വേർഡ്സ് വിച്ച് സ്റ്റാർട്സ് വിത്ത് കോൺസണന്റ് സൗണ്ട് കോൺസണന്റ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞ എ ഇ ഐ ഒ യു എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ലെറ്റേഴ്സിലും സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുന്നിൽ വി ഹാവ് ടു ആഡ് എ ഇനി വവൽസിന്റെ മുന്നിൽ വി ഹാവ് ടു ആഡ് ആൻ ഫോർ എക്സാമ്പിൾ ആൻ ആപ്പിൾ ആൻ ഓറഞ്ച് എക്സെട്ര അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവിടെ എഴുതുന്നത് അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും എ കാർ എ ബൈക്ക് എ പെൻ എക്സെട്ര കാരണം ഇത് മുഴുവൻ കോൺസണന്റ് സൗണ്ട്സ് ആണ് അതേപോലെ ഇത് വവൽ സൗണ്ട്സ് ആണ് ഇനി വരുന്ന മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ആനും നമ്മൾ എപ്പോഴും കൗണ്ടബിൾ നൗൺസിന്റെ മുന്നിലാണ് യൂസ് ചെയ്യുക കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്നത് ഇപ്പൊ നമ്മൾ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ കൗണ്ട് ഇറ്റ് ഒന്ന് രണ്ട് മൂന്ന് ഒരു കാർ രണ്ട് കാർ മൂന്ന് കാർ എന്നൊക്കെ പറഞ്ഞു നമുക്ക് അതിനെ കൗണ്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ബൈക്ക് ബൈക്ക് പറഞ്ഞാലും നമുക്ക് അതിനെ കൗണ്ട് ചെയ്യാം ഒരു ബൈക്ക് രണ്ട് ബൈക്ക് മൂന്ന് ബൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസിന്റെ മുന്നിലാണ് നമ്മൾ എപ്പോഴും ഈ ആർട്ടിക്കിൾസ് ആഡ് ചെയ്യുക ഓക്കെ അപ്പോ ദ ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആർട്ടിക്കിൾ ആണ് ദ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ ദ ആർട്ടിക്കിൾ എപ്പോഴും നമ്മൾ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഡിനോട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എപ്പോഴും ദ യൂസ് ചെയ്യുക അതായത് ഇപ്പൊ ഞാൻ പറയുകയാണ് മൈ ഫ്രണ്ട് ബോട്ട് എ പെൻ ആൻഡ് ദ പെൻ ഈസ് സോ സ്മൂത്ത് ഇപ്പൊ നമ്മൾ പറയാണ് എന്റെ ഫ്രണ്ട് ഒരു പുതിയ പെന്ന് വാങ്ങി ആ പെന്നോട് എഴുതുമ്പോൾ വളരെ സ്മൂത്ത് ആണ് ഓക്കെ ദ പെൻ ഈസ് സോ സ്മൂത്ത് അപ്പൊ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ എന്താണ് ഓൾറെഡി ആ പെന്നിനെ കുറിച്ച് പറഞ്ഞു എന്റെ ഫ്രണ്ട് വാങ്ങിയതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെയും ആ പെന്നിനെ കുറിച്ച് ഒന്നുകൂടി നമ്മൾ പറയാണ് അല്ലെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് പറയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലെ മുന്നിലാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുക ദ ആഡ് ചെയ്യുക അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും എ അല്ലെങ്കിൽ ആൻ ആർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത് പക്ഷെ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് അറിയാം ആ അറിയുന്ന കാര്യത്തെ കുറിച്ച് ഒന്നുകൂടി നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ ഏത് ആർട്ടിക്കിളെ യൂസ് ചെയ്യേണ്ടത് ദ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു എ ആൻഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക ബിഫോർ ദ വേർഡ് വിത്ത് സ്റ്റാർട്സ് വിത്ത് എയ്തർ കോൺസണന്റ് ഓർ വവൽ
आर्टिकल नाम यूस कॉन्सोनेंट साउंड्स स्टार्ट वर्ड्स मिल अल एंड यूस वोवल साउंड्स स्टार्ट दैट मींस ए ई आई ओ यू वोवल साउंड्स स्टार्ट मिल അതേപോലെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ എപ്പോഴും ഒരു സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ച ഒരു കാര്യത്തെ ഒന്നുകൂടി പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ദ. ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ആൻഡ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ ഡു ലൈക്ക് കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്.